إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളുടെ കാര്യമാണ്. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുകയും വേണം. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈആ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ആരെയും പങ്കുചേർക്കരുത്, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുകയും വേണം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹുവിനുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾ ഏറെ പരിഗണിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളുടെ കാര്യമാണ്. മാതാപിതാക്കളോടുള്ള ഇഹ്സാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുക എന്നതാണ്. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സുഹബത്ത് വേണം. സുഹബത്ത് എന്ന് പറഞ്ഞാൽ അവരോട് ഏറ്റവും അടുത്തു ചേർന്നു നിൽക്കലാണ്. മാതാപിതാക്കളുടെ കൂടെ അവരോട് ചേർന്ന് നിൽക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുകയും ചെയ്യുക എന്നതാണ് സുഹബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, യാ റസൂലല്ലാ മൻ അഹഖു നാസി ബിഹുസ്നി സ്വഹാബത്തി. ഞാൻ ഏറ്റവും നല്ല നിലയിൽ പെരുമാറാൻ അർഹതപ്പെട്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുക് സുമ്മ ഉമ്മുക് സുമ്മ ഉമ്മുക് സുമ്മ അബൂക്. നിന്റെ ഉമ്മയോടാണ് മൂന്ന് തവണ ആവർത്തിച്ചു, പിന്നെ പറഞ്ഞു നിന്റെ പിതാവിനോട്. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നാം ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്, ഏറ്റവും നല്ല സഹകരണമുണ്ടാവേണ്ടത് മാതാപിതാക്കളോടാണ് എന്നാണ് പരിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം നന്നാക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ അത് ഏറ്റവും ഹ്രസ്വമായും എന്നാൽ ഏറ്റവും ആധികാരികമായും വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇമ്മ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ൻ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചാൽ അവർ രണ്ടുപേരോടും നിങ്ങൾ ചേ എന്ന ഒരു വാക്ക് പോലും പറയരുത്. ഉഫ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അനിഷ്ടം കാണിക്കുന്ന ഏതൊരു ശബ്ദവും ഉഫാണ്. അതുകൊണ്ട് തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു ശബ്ദം പോലും നിങ്ങളുടെ വായയിൽ നിന്ന് മാതാപിതാക്കളോട് പുറപ്പെടരുത്. അത് നാവുകൊണ്ട് മാത്രമല്ല, മറിച്ച് മനുഷ്യന് കണ്ണുകൊണ്ട് സംസാരിക്കാൻ കഴിയും, മനുഷ്യന് ചലനം കൊണ്ട് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാക്ക് മാത്രമല്ല, ഒരു നോട്ടവും ഉണ്ടാവരുത്, മുഖത്ത് വെറുപ്പ് പ്രകടമാവരുത്, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ചലനം, ദേഷ്യം പിടിച്ചുള്ള ഒരു നടത്തം, ഇതൊന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. വലാ തഖുല്ലഹുമ ഉഫ്ൻ, അങ്ങനെയുള്ള ഒരു വാക്ക് പോലും പറയരുത്. പിന്നെയോ വലാ തൻഹറുഹുമ, അവരെ നിങ്ങൾ കയ്യൊഴിയരുത്. കയ്യൊഴിയരുത് എന്ന് പറഞ്ഞാൽ അത് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കരുത് എന്ന് മാത്രമല്ല, മറിച്ച് അവനവൻ്റെ വീടുകളിൽ കുള്ളിലാണെങ്കിൽ പോലും ഞങ്ങൾ അവഗണിക്കപ്പെട്ടവരാണ് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകുവാൻ പാടില്ല.
മറിച്ച് ഖുർആനിനും സുന്നത്തിനും എതിരല്ലാത്ത ഏത് വിഷയത്തിലും അവരെ സന്തോഷിപ്പിക്കുന്ന, അവരെ ആഹ്ലാദിപ്പിക്കുന്ന രൂപത്തിലുള്ള നടപടികളായിരിക്കണം അവരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസറി റഹിമഹുല്ലയോട് ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ, കാരണം എൻ്റെ ഉമ്മ എന്നെ കാത്തിരിക്കും. അപ്പോൾ ഹസനുൽ ബസറി റഹിമഹുല്ല പറഞ്ഞു, നീ പോകണം, നിന്റെ ഉമ്മയുടെ അടുത്ത് പോയിരുന്ന് നീ ഭക്ഷണം കഴിക്കണം, കാരണം ലഖഅദതുൻ തഖഉദുഹ അലാ മാഇദതിഹ തഖറു ബിഹ ഐനുഹ അഹബ്ബു ഇലയ്യ മിൻ ഹജ്ജതിൻ തഹജ്ജുഹ തതവ്വഅ. നിന്റെ ഉമ്മയുടെ അടുക്കൽ പോയിരുന്ന് നിന്റെ ഉമ്മാക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അവരുടെ കൂടെ നീ ഭക്ഷണം കഴിക്കലാണ് നീ ഒരു ഐച്ഛികമായ ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഐച്ഛികമായ അത്തരം പ്രവർത്തനങ്ങളെക്കാൾ മൂല്യമുണ്ട് മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന് അവരോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചും അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തുകൊണ്ട് നിന്നുകൊണ്ടും. നമ്മുടെ പണം നാം ചെലവഴിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. സ്വാലിഹായ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം, അവരുടെ മനസ്സുകൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കണം. ആ നിലക്ക് വീടുകൾക്കുള്ളിലാണെങ്കിലും ഞങ്ങൾ അവഗണിക്കപ്പെടുന്നവരല്ല, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്ന ചിന്ത അവർക്കുണ്ടാകണം. വകുല്ലഹുമാ കൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ അവരോട് സംസാരിക്കണം എന്നല്ല റബ്ബ് പറഞ്ഞത്, കൗലുൻ കരീമായിരിക്കണം, മാന്യമായിരിക്കണം, മൃദുവായിരിക്കണം, അത് തലോടുന്ന വാക്കുകളായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വീണ്ടും പറഞ്ഞു, വഖ്ഫിദു ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തോടുകൂടി വിനയത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമെന്നാണ്. ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു വർത്തമാനം മറ്റൊരു സാഹിത്യത്തിലും ലഭിക്കുകയില്ല. നിങ്ങളുടെ വിനയത്തിൻ്റെ ചിറകുകൾ അതും എങ്ങനെ താഴ്ത്തിക്കൊടുക്കണം? കാരുണ്യത്തോടുകൂടി നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അള്ളാഹുവേ ചെറുപ്പത്തിൽ ഞങ്ങളോട് കാരുണ്യപൂർവ്വം ഇവർ വർത്തിച്ചതുപോലെ, ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൻ്റെ ഏറ്റവും ഹ്രസ്വവും എന്നാൽ സമഗ്രവുമായ രൂപമാണിത്. ഇത് നാം പ്രാവർത്തികമാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിംതു, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഫറായിതുനി ഫിൽ ജന്ന, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടു. പ്രവാചകൻ്റെ സ്വപ്നമെന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടു, അപ്പോൾ സമിഅതു സൗത ഖാരിഇൻ യഖ്റാ, സ്വർഗത്തിൽ ഏതോ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. സ്വർഗത്തിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദ, ആരാണ് ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ഫഖാലു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഹാദ ഹാരിസത്തു ബിനു നുഅ്മാൻ, ഹാരിസത്തു ബിനു നുഅ്മാൻ എന്ന സ്വഹാബിയാണ്, അദ്ദേഹമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലികൽ ബിർ, കദാലികൽ ബിർ, ഇത് പുണ്യത്തിൻ്റെ പ്രതിഫലമാണ്, പുണ്യത്തിൻ്റെ പ്രതിഫലമാണ്. കാരണം കാന ഹാരിസത്തു ബിനു നുഅ്മാൻ അബറന്നാസി ബി ഉമ്മിഹി, കാരണം ഇദ്ദേഹം തൻ്റെ ഉമ്മയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. തൻ്റെ ഉമ്മയോടുള്ള ആ ഏറ്റവും നല്ല പെരുമാറ്റം കാരണം ആ വ്യക്തി സ്വർഗത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അതിന് പുറമെ സ്വർഗത്തിൽ വെച്ച് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരവസ്ഥയും അദ്ദേഹത്തിനുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും വലിയ കാരണമായി തീരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട്, അതിൽ ഒരു വാതിലിൻ്റെ പേര് ബാബുൽ വാലിദ് എന്നാണ്, മാതാപിതാക്കളുടെ ബാബ് എന്നാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നവർക്ക് അവരോടുള്ള ആദരവ് കാരണം അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ച വാതിലാണ്. ആ വാതിലിലൂടെ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പോവാൻ സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വവലദുൻ സാലിഹുൻ യദുഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂലു അന്ന ഹാദ, ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ
അള്ളാഹു ദർജകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ വ്യക്തി ചോദിക്കും, ഇതെന്തിനാണ്? എൻ്റെ അമലുകളെക്കാൾ കൂടുതലാണല്ലോ ദർജ വർദ്ധിക്കുന്നത്. അപ്പോൾ പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദികലക്, നിന്റെ മകൻ നിന്റെ മകൾ ഭൂമിയിൽ വെച്ച് നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാപമോചന പ്രാർത്ഥന കാരണവും മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ദർജ വർദ്ധിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറുമാണ്. ദുനിയാവിൽ വെച്ച് അവരോട് ഏറ്റവും നല്ല പെരുമാറ്റവുമാണ്. ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ വിശ്വാസികൾ കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم ارفع عنا الوباء وجميع الأسقام وجميع الأمراض يا أرحم الراحمين عباد الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار